ഈ കാണുന്നത് ആദം നബി അലി ഇസ്ലാമിൻ്റെ കാൽപാദമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇടത്തേ കാലിൻ്റെ അടയാളമാണിത് വലത്തേക്കാലിൻ്റെ അടയാളം ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ വടകരക്കടുത്തുള്ള വെള്ളിയാങ്കല്ല് എന്ന സ്ഥലത്തുണ്ട് പല മഹാന്മാരും പറഞ്ഞത് ഇത് ആദൽ നബി അലൈ ഇസ്ലാമിന്റെ കാൽപാദം എന്നാണ് ഇത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രമുഖ സഹാബി ആയിട്ടുള്ള തെമീമുൽ അൻസാരി റദിയുല്ലാവ് വൻഹുവിൻ്റെ മക്ബറയാണ് അപ്പോൾ വീഡിയോന്റെ ഡീറ്റെയിലിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു റിക്വസ്റ്റിങ്ങോട് നടത്തുകയാണ് വേറെ ഒന്നുമില്ല എൻ്റെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചതാണ് നിങ്ങളുടെ സമയം ഞാൻ വെറുതെ വേസ്റ്റ് ആക്കൂല ഓക്കെ അപ്പൊ വീഡിയോ തുടങ്ങാം ഞാനിപ്പോ ഉള്ളത് പാറപ്പള്ളിയിലാണ് ഇസ്ലാമികപരമായിട്ട് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണിത് അടുത്തുള്ള ഒരു പ്രദേശമാണിത് ഇനി കൊയിലാണ്ടി എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശമാണ് ഈ കൊയിലാണ്ടി എന്ന് പറയുന്നത് ഈ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലം എന്ന പേരുള്ള ഒരു സ്ഥലം ഉണ്ട് നമ്മളെ ഏത് കൊല്ലം നമ്മളെ ട്രിവാൻഡ്രത്തിന്റെ അടുത്തുള്ള ആ കൊല്ലം ജില്ല അല്ല ഇവിടെ കൊല്ലം എന്ന പേരുള്ള ഒരു സ്ഥലുണ്ട് അതായത് അന്നത്തെ മുമ്പത്തെ കാലത്ത് കൊല്ലത്ത് നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് താമസിച്ചിന് അങ്ങനെയാണ് ഈ പ്രദേശത്തിന് കൊല്ലം എന്ന പേര് വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കൊല്ലത്തുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള പാറപ്പള്ളി എന്ന മക്കാമും അതിന്റെ ചുറ്റി പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് പാറപ്പള്ളി വലിയൊരു പാറക്ക് മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിക്ക് പാറപ്പള്ളി എന്ന പേരും കിട്ടിയത് പള്ളിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉള്ള മെയിൻ ഗേറ്റ് ആണിത് ആ ഗേറ്റിന്റെ മുകളിൽ എഴുതി വെച്ചത് നിങ്ങൾ വായിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടാണ് സഞ്ചരിച്ചാൽ ഈ പള്ളിയുടെ അടുത്തും ആ പള്ളിയുടെ ഉൾഭാഗത്തായിട്ടാണ് മഹാനായ അബുൽ ബഷർ ആദൻ നബി അലൈഹസ്ലാമിൻ്റെ കാൽപാദമുള്ളത് ഈ പള്ളിയുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അതിലൂടെ പറയാം ഇപ്പോ ഈ പള്ളിയും ഈ പള്ളിക്ക് അപ്പുറത്തുള്ള കുറച്ച് സംഭവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അബുൽ ബഷർ ആദം നബി അലി ഇസ്ലാത്തു വസ്ലാം നബി അലൈഹി ഇസ്ലാം ഇറങ്ങിയത് ഹിമാലയത്തിലാണെന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഇനി അതല്ല സിലോണിലാണ് അഥവാ ഇന്നത്തെ ശ്രീലങ്കയിലാണ് ആദം നബി അലി ഇസ്ലാം ഇറങ്ങിയത് എന്ന് മറ്റു ചില പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കയറുന്നില്ല ശ്രീലങ്കയിലെ ആദി നബി അലി ഇസ്ലാമിന്റെ കാൽപാദമുണ്ട് എന്ന് നമുക്കറിയുന്ന കാര്യമാണ് ഈ ഒരു ടയാളം കണ്ടാൽ ആദം നബി അലി ഇസ്ലാമിന്റെ ഉയരം എത്രയാണ് എന്ന് നമുക്ക് ചിലപ്പോ ഊഹിക്കാൻ കഴിഞ്ഞത് വരില്ല നല്ല ഉയരമുള്ള ആളാണ് ആദി നബി അലൈഹി ഇസ്ലാമെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മക്കയിലേക്ക് നടന്നു പോയിട്ട് നാൽപ്പത് ഹജ്ജ് ആദം നബി അലൈഹി ഇസ്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആദനബി അലൈഹി ഇസ്ലാം ഇതുവഴിയായിരിക്കാം ഹജ്ജിന് പോയിട്ടുണ്ടാവുക ഇനി ആദംനബി അലി ഇസ്ലാമിന്റെ കാൽപാദം പതിഞ്ഞ ഈ സ്ഥലത്തുള്ള പള്ളിയുടെ അടുത്തു നിന്ന് അല്പം മുകളിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മക്കാമ് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മക്കാമ് അപ്പൊ ഈ കാണുന്ന മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അൻസാരി കടലിലൂടെ സാഹസിക യാത്ര നടത്തിയിരുന്ന സൊഹാബിയാണ് അദ്ദേഹം നബിസ് അലൈഹി സ്വലമയുടെ കാലത്ത് തന്നെ അതായത് ഹിജറെ എട്ടാമത്തെ കൊല്ലത്തിൽ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സൊഹാബിയുമാണ് അദ്ദേഹം അഥവാ ബദരിൽപ്പെട്ട സൊഹാബി സൊഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ളത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സൊഹാബികൾക്കാണ് ഇനി ലോകത്ത് കടുത്ത ഒരു പരീക്ഷണം വരാനുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല മസിഹിദ് അജാ ലാനുത്തുലായി അലിഹി തന്നെയാണ് ആ ദജ്ജാലിനെ കണ്ട് സംഭാഷണം നടത്തിയ സൊഹാബി കൂടിയാണ് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പാണ് തെമീമുദ്ദാരി അൽ അൻസാരി എന്ന ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നബ്സല്ലി ഇസ്ലമയുടെ സൊഹാബി ആയിട്ടുള്ള ഈ സൊഹാബി ദജ്ജാലിനെ കണ്ടിരുന്നത് ഒരു കപ്പൽ യാത്രക്കിടയിൽ കപ്പൽ തകർന്ന് മാസങ്ങൾക്ക് ശേഷം അവരൊരു ദ്വീപിൽ ചെന്നുപെടുകയും അവിടെ വെച്ച് മസീഹിദ് ദജാലിന് വിവരങ്ങൾ കൊടുക്കുന്ന ദജ്ജാലിന്റെ ചാരനായിട്ടുള്ള ജസ്സാസ എന്നൊരു വിചിത്ര രൂപിയെ കാണുകയും ജസ്സാസ എന്ന വിചിത്ര രൂപി അവരെ ദജ്ജാലിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പല കാര്യങ്ങളും ദജ്ജാൽ അവരിൽ നിന്ന് ചോദിച്ചറിയുകയും താൻ എപ്പോൾ ഭൂമിയിലേക്ക് പുറപ്പെടും എന്നതിനെപ്പറ്റിയുള്ള സൂചന ദജ്ജാൽ ഈ സൊഹാബി അടക്കമുള്ള കുറച്ചു പേർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സൊഹീഹായ ഹദീസാണ് അത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല അപ്പോൾ വലിയൊരു മഹാനായിട്ടുള്ള ഒരു സഹാബിയാണ് സഹാബിമാരെ എല്ലാവരും മഹാന്മാരനെയാണ് ആ മഹാന്മാരെ കൂട്ടത്തിലെ വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അതുപോലെ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് കെട്ടിപ്പോക്കിയ കബറുകൾ നമുക്ക് കാണാൻ പറ്റും അതും സഹാബിമാരുടേതോ അല്ലെങ്കിൽ താപകങ്ങളിൽ പെട്ട മറ്റാരുടേതൊക്കെയാണ് സഹാബി വനിതകളുടെ ഖബറുകളും ഇവിടെയുണ്ട് ഇതിലേതാണ് എന്ന് എനിക്കറിയില്ല അവരുടെ കബറുകൾ ഏതാണ് ഒന്നാമത് ഇവിടെ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു മക്ബറയുടെ പല ഭാഗങ്ങളിലായിട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള പല കവറുകളും നമുക്ക് കാണാൻ പറ്റും ഇതിൽ പച്ച പെയിന്റ് അടിച്ചു വെച്ചതുകൊണ്ട് വെള്ള പെയിന്റ് അടിച്ചതുകൊണ്ട് ഇതിൽ പച്ച പെയിന്റ് അടിച്ചതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതുപോലെ തന്നെ വെള്ള പെയിന്റ് അടിച്ചതിന് വല്ല പ്രത്യേകത ഉണ്ടോ എന്ന് ഉണ്ടോയെന്ന് എനിക്കറിയില്ലോ അതായത് ഇതൊരു പക്ഷേ തരംതിരിച്ച് വെച്ചതായിരിക്കാം ഒരു പക്ഷെ എനിക്കറിയില്ല ഈ കെട്ടിപ്പോകിയ കബറുകൾക്ക് മീത മീസാങ്കല്ലെ കണ്ടില്ലങ്ങളിൽ ഈ മീസാങ്കല്ലിന് നല്ല നീളുണ്ട് അത് മാത്രല്ല അതിൽ എന്തോ ഏതൊരു ഭാഷയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കബറുകൾക്കൊക്കെ നല്ല നീളും ഉണ്ട് കേട്ടോ അബ്ദുൽഹിബിനു മേബരി അബ്ദുല്ലാഹിബിന് ദിനാർ ഹസനബിൻ അഹമ്മദ് ഹുസൈൻ അൽ ഫാത്തിമ അഹമ്മദ് ഒമർ റഹാൻ അബ്ദുൾ റഹ്മാൻ ഉൽ അൻസാരിഹും എന്നിവരുടേതാണ് ഈ കബറുകൾ എന്നൊക്കെ കരുതപ്പെടുന്നു ആയിരക്കണക്കിന് മഹാന്മാരാണ് കടലിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന ഈയൊരു മയ്യത്തു കുന്ന് എന്ന് പേരുള്ള ഈ കുന്നിന്റെ മുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇനി ഇവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയാൽ നമുക്ക് ചെറിയൊരു പള്ളി കാണാൻ സാധിക്കും അതിന്റെ പേരാണ് ഖദർ പള്ളി ഹദർ നബി അലി ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളി ഇവിടെ നിസ്കാരം ഉണ്ടാകാറില്ല വിശുദ്ധ ഖുർഹാനിൽ പേരെടുത്ത് പറഞ്ഞ ദുൽഖർണിൻ ചക്രവർത്തിയുടെ പതാക വാഹകനായിരുന്നു ഹലർ അലൈഹി ഇസ്ലാം അതുപോലെ ഇനി വരാനുള്ള ഇമാ മഹുദിയുടെ പതാക വാഹകനും ഹദർ അലി ഇസ്ലാം തന്നെയാണ് കടലിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ് ഹദർ നബി അലി സ്വലാത്തു വസ്സലാം അപ്പോ ഈയൊരു ഹദർനബിന്റെ പേരിലുള്ള ഈയൊരു പള്ളിയുടെ തൊട്ടപ്പുറത്ത് കടലാണ് അതായത് നമ്മളെ അറബി കടൽ അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒന്ന് കൂട്ടി വായിച്ച് നോക്കി നിങ്ങൾ മജ്മൽ ബഹ്റിന്റെ അടുത്ത് നിന്ന് മൂസനബിയും നബിയും തമ്മിൽ കണ്ടുമുട്ടിയ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പള്ളി ഭൂനിരപ്പിൽ നിന്ന് തറ അല്പം ഉയർത്തിയാണ് നിർമ്മിച്ചത് അങ്ങനെ കണ്ട ശരിക്കും മനസ്സിലാവും ഹദർ അലി ഇസ്ലാം വിശ്രമിച്ച സ്ഥലത്താണ് പിന്നീട് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ഇപ്പോ ഈ പാറപ്പള്ളി എന്ന സ്ഥലത്ത് മൂന്ന് കാര്യങ്ങളായി ഒന്ന് ആദനബി അലൈ ഇസ്ലാമിന്റെ കാലടയാളം രണ്ട് തെമീമുദ്ദാരി അലി അൻസറിന്റെ മക്ബറ പിന്നെ ഹിദർ നബി അലി ഇസ്ലാമിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ പള്ളി വന്ന ഒരു സ്ഥലം ഇതിൽ ആദിമ പ്രവാചകനും മനുഷ്യകുലത്തിന്റെ പിതാവുമായിട്ടുള്ള ആദനബി അലി ഇസ്ലാം ആദ്യം ഇവിടെ വന്നു വന്നു പിന്നെ ഇവിടേക്ക് അന്ത്യപ്രവാചകൻ സുലല്ലാ അലിസ്ലമയുടെ സ്വഹാബാക്കളും വന്നു അന്ത്യനാളിന്റെ ഏറ്റവും വലിയ അടയാളത്തിൽ ഒന്നായ മസിഹിദ് ദജാലിനോട് ഏറ്റുമുട്ടാൻ പോകുന്ന ഹലർ അലി ഇവിടെ വന്നു ഇതൊക്കെ ഒരു യാദൃശിക സംഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമായ ഈ കുന്നിന്റെ താഴെ കടലാണ് ഹദർ നബി അലി ഇസ്ലാമിന്റെ പേരിലുള്ള ഈ ഒരു പള്ളിയുടെ അടുത്ത് നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി ചെന്നാൽ കടൽക്കരയിലേക്കാണ് നമ്മൾ ചെല്ലുക അത് ഈ ഒരു പള്ളിയുടെ അടുത്ത് നിന്ന് മാത്രമല്ല ഈ ഒരു കുന്നിന്റെ പല ഭാഗത്തു നിന്നും കീപെട്ട് ഇറങ്ങിയാൽ കടൽക്കരയേക്കാണ് നമ്മൾ ചെല്ലുകയെന്ന് അപ്പൊ ഈ ഒരു കടപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാലിയുടെ പാറകളാണ് നല്ലൊരു അടിപൊളി സീനാണ് ഇവിടെ നിന്നൊക്കെ ചുറ്റു നോക്കിയാൽ ഒരു സൈഡിൽ കടല് ഇങ്ങനെ സൈഡിൽ കര കരയാണെങ്കിലോ ഫുള്ള് പച്ചപ്പും ഈ ഒരു പാർക്ക് മുകളിൽ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത ഒരു അടയാളം കക്ക് കാണാൻ പറ്റും അതേന്ന് പറഞ്ഞാല് മാലിക് ബിന് ദിനാറും സംഘവും വിശ്രമിച്ചിരുന്ന സ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത് അതായത് ഇവിടെ പ്രത്യേകം അടയാളപ്പെടുത്തിയ ഈ ഒരു ഏരിയ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ അവർ ചിലപ്പോ കപ്പൽ വരാൻ കാത്തിരുന്നത് ഇവിടെയായിരിക്കും അന്നത്തെ കാലത്ത് കപ്പൽ അടിഞ്ഞിരുന്ന ഒരു സ്ഥലം കൂടിയാണിത് ആ ഒരു കാഴ്ച ഒക്കെ നിങ്ങളെ മനസ്സിൽ കണ്ടെടുത്തു നോക്കിയാണ് വല്ലാത്ത ഒരു ഫീലിംഗ് ഈ കാലം ഏതായാലും ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് ഒരു ഭാഗത്ത് കടല് ഒരു ഭാഗത്ത് കാട് പോലെ പച്ചപ്പ് ഇനി ഇതിൻ്റെ അടുത്ത് മറ്റൊരു കബറുണ്ട് അതായത് ഒരു പാറക്ക് അടിയിൽ നിർഭാഗ്യവശാലേ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല ഇനി ഞാൻ നിൽക്കുന്ന ഏരിയയുടെ അടുത്തു നിന്ന് കുറച്ചപ്പുറത്ത് ഒരു പള്ളിയുണ്ട് അതുപോലെ തന്നെ ആ പള്ളിക്ക് മുന്നിൽ ഒരു കിണറുണ്ട് ആ പള്ളിയുടെ പേര് ഔലിയ പള്ളി എന്നാണ് അപ്പോൾ അതിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോയിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ആ കിണർ ഈ കിണറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് നല്ല വെള്ളമുണ്ട് തെളിഞ്ഞ വെള്ളം ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ പറയുക തൊട്ടപ്പുറത്ത് നല്ല ഉപ്പ് രുചിയുള്ള കടൽ വെള്ളം എന്നാലോ ഈ കിണറ്റിലാണെങ്കിലോ നല്ല ശുദ്ധമായ കുടിവെള്ളം ഒരു തുള്ളി തരി ഉപ്പിന്റെ രുചി പോലും ഈ വെള്ളത്തിലില്ല അപ്പൊ ഈയൊരു കിണറിൻ്റെ തൊട്ട അടുത്ത് തന്നെയാണ് ഔലിയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി പള്ളിയുള്ളത് ഇവിടെ നിസ്കാർ ഇല്ലെട്ടോ പഴയ പള്ളി തകർന്നപ്പോൾ ചിലപ്പോൾ പുതിയൊരു പള്ളി അതിന്റെ സ്ഥാനത്ത് പിന്നീട് നിർമ്മിച്ചതായിരിക്കും ഇത് അപ്പൊ ഈ ഒരു പള്ളി നിൽക്കുന്ന ഭാഗത്തു നിന്ന് അല്പം കൂടി നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുക പാറപ്പള്ളി എന്ന ഈ പള്ളിയുടെ മുന്നിലേക്ക് തന്നെയാണ് പാറപ്പള്ളി എന്ന ഈ ഒരു പള്ളി നിർമ്മിച്ചത് മാലിക് ബിൻ ഹബീബ് റലിയുള്ളാവു അനുഭവമാണ് ഇജറ ഇരുപത്തിരണ്ടിൽ റമദാൻ ഇരുപത്തിയെട്ടിന് ഈ പ്രദേശം ഒരു മഹല്ലായി ഇവിടെ ജുമായ തുടങ്ങിയിട്ടുണ്ട് അന്ന് ഇസ്ലാമിക സാമ്രാജ്യം ഭരിക്കുന്നത് അമീർബൻ ഉൽ ഹത്താബു വലിയ ആണ് ഇച്ചിര ഇരുപത്തിയൊന്നിൽ ഇവിടെ പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ ജുമായ തുടങ്ങുകയും ചെയ്തു ലോകം കണ്ട സഞ്ചാരിയായിട്ടുള്ള ഇബിനു ബത്തൂത്ത ഈ പള്ളിയിൽ നാല്പത് ദിവസം താമസിച്ചിട്ടുണ്ട് അവളെ പാറപ്പള്ളി എന്ന ഈ ഒരു പള്ളിയെക്കുറിച്ചും ഇവിടെയുള്ള മക്കാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെയൊക്കെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നേക്ക് ഞാൻ വരും ഇൻഷാല് അപ്പോൾ എൻ്റെ ഈ കെ എൽ എയ്റ്റി ഫോർ അഥവാ കെ എൽ എൺപത്തി എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയാം ഓക്കെ